Hi friends, this is me Radanji Mashraf. Welcome back to my channel. In this video, welcome to the exam. I am going to do a study routine, a day in my life video. So let's start. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തത്. പക്ഷേ ഇപ്പൊ എക്സാം ഒക്കെ അടുത്ത് വരുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുകയായിരിക്കുമല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ക്വാർട്ടർലി എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, പഠിക്കുന്നത്, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന്. ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ എക്സാമിന്. ഇനിയിപ്പം 1 വീക്ക് ആണ് നമ്മൾ എക്സാക്ട് ആയിട്ട്, ബാക്കിയുള്ള ഇടക്കുന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു ടൈം ടേബിൾ പ്രകാരം എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ എന്റെ ടൈം ടേബിൾ എനിക്ക് ആദ്യം മാത്സ് എന്ന സബ്ജക്ട് ആണുള്ളത്. അപ്പൊ പൊതുവേ എല്ലാവരും എന്താണ് വിചാരിക്കുക, ആദ്യം തന്നെ മാത്സ് പഠിക്കാൻ, കാരണം ഫസ്റ്റ് എക്സാം മാത്സ് ആണല്ലോ എന്ന്. പക്ഷെ ഞാന് മാത്സ് അല്ല ആദ്യം തന്നെ പഠിക്കാൻ എടുത്തത്. ഞാന് അതിനുശേഷം വരുന്ന സബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്തത്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താന്ന് വെച്ചാല്, ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ടേബിൾ ഏതാണുള്ളത് ആ സബ്ജക്റ്റ് അല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ടഫ് ഉള്ള, എന്നാൽ ഒരുപാട് പഠിക്കാനുള്ള, ഇത് രണ്ടും കൂടി വരുന്ന വിഷയം ഏതാണോ അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സയൻസിൽ തന്നെ 3 ഭാഗങ്ങളുണ്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഇപ്പൊ സയൻസ് ആയിട്ട് പറയാം, സയൻസ് സോഷ്യൽ നിങ്ങൾക്ക് അടുത്തടുത്താണ് എക്സാം വരുന്നത്, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനൊന്നും ലീവ് ഇല്ലായെങ്കിൽ അത് ബുദ്ധിമുട്ടാകുന്നല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ആദ്യമേ പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് അന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതിയാകും. അതായത് 3 ടഫുള്ള സബ്ജക്ട് നിങ്ങൾക്ക് ഇടവേളകളില്ലാതെ ഒന്നിച്ച് എക്സാം വരാണെങ്കിൽ നമുക്ക് ടഫ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ആദ്യം ആ ഒരു വിഷയങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. മിനി ഞാൻ പറഞ്ഞല്ലോ മാത്സ്, മാത്സ് നിങ്ങൾക്ക് എക്സാമിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക്, ഇപ്പൊ എനിക്ക് ആദ്യം മാത്സ് ആണ്, അപ്പൊ മാത്സ് എക്സാമിന് മുമ്പേ ഇനി ഒരു ശനി ഞായറും കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനുശേഷമുള്ള എല്ലാ സബ്ജക്റ്റും ഈ ഒരു ശനി ഞായറും, പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളൊക്കെ പഠിച്ചു പോവാണെങ്കിൽ എനിക്ക് മാത്സിന് മാത്രമായിട്ട് നെക്സ്റ്റ് എക്സാമിന് മുമ്പുള്ള ഒരു ശനി ഞായറും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എക്സാമിന് തൊട്ട് മുമ്പാകുമ്പോൾ നമുക്ക് എക്സാമിന് ആ ഒരു പഠിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മയിലും ഉണ്ടാകും. ആദ്യം ഞാൻ പഠിക്കാൻ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് പഠിക്കുന്ന സമയവും അതുപോലെ തന്നെ പഠിക്കേണ്ട സ്ഥലവും പറഞ്ഞു തരാം. എനിക്ക് എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് കുറച്ച് മടിയുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് നേരത്തെ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ച ശീലമുള്ള ആളല്ല. എനിക്ക് പിന്നെയും രാത്രി കുറെ ലേറ്റ് പഠിക്കാൻ, പിന്നെ അപ്പൊ എനിക്ക് രാത്രി നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ തലേ കയറും, ആ ഒരു രീതിയിലുള്ള ആളാണ് ഞാൻ. പിന്നെ പകലുകൾ മുഴുവൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ പകലൊക്കെ ഞാൻ മുഴുവൻ ഇരുന്ന് പഠിക്കും, എനിക്കൊരു അങ്ങനെ ഒരു മടിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാം, നല്ലതാണ്. ആരുടെ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, സമയമൊക്കെ. ഇനി സ്ഥലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പഠനത്തിന്റെ അന്തരീക്ഷത്തിലൂടുകൂടി വന്ന് ആ പഠിക്കുന്നൊക്കെ ആ ഒരു സ്റ്റഡിയുടെ ഒരു വേൾഡിലേക്ക് തന്നെ എത്തണമെങ്കിൽ നിങ്ങൾ ആ ഒച്ചയും ബഹളവും ആളുകളുടെ ഒക്കെ കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ വേറെ തന്നെ ഒരു നിങ്ങളുടെ സ്റ്റഡി ടേബിളുള്ള ഏരിയ, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കും. അതല്ല, നിങ്ങളുടെ റൂമാണ് നിങ്ങൾക്ക് ഏറ്റവും ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഏരിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു പഠനത്തിന്റെ തന്നെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ആളുകളുടെ ഇടയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ്. ആ ഇനിയിപ്പം എന്റെ പഠിക്കുന്ന സമയം, ഞാനിപ്പോ രാവിലെ ഒരു സുബീക്കൊക്കെ നിസ്കരിച്ച് ഒന്നും കൂടി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു 8 മണി 9 10 മണി തന്നെ ആവും ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ. അതിപ്പോ ലീവുള്ള ദിവസമാണെങ്കിലും ഇന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, 10 മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ. 10 മണി 10:30 ആവും എനിക്ക്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രാത്രി കുറെ വൈകോളം പഠിക്കും, എന്നാലും രാവിലെ എനിക്ക് ഒരുപാട് നേരത്തെ തന്നെ തുടങ്ങാൻ പറ്റാറില്ല. ഇനി അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ പഠിക്കുന്ന രീതി എന്റെ ഇഷ്ടത്തിന് വെച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടോ, അപ്പൊ അത് ആ ഒരു രീതിയിൽ എടുക്കുക. ഇനി നിങ്ങൾക്ക് മാക്സിമം അത്ര തന്നെയാണ് സമയമുള്ളത്, എത്ര ടൈമാണ് ഉള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയൊക്കെ ആ സമയം കൊണ്ട് എത്രയൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റും അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യുക. ഇനി പഠിക്കാൻ നിങ്ങൾക്ക് മൂഡ് വരുന്നില്ല എങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷാ ഹാള് ആലോചിക്കുക, അതൊന്ന് ഓർമ്മിക്കുക എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്.
രണ്ട്. കാരണം നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ അവിടെ ഹാളിൽ വെച്ച് ഇങ്ങനെ ടെൻഷൻ ആവും, ഇതിന്റെ ഉത്തരം എനിക്ക് കിട്ടുന്നില്ല, അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾ വേഗം പോയി ബുക്ക് എടുത്തോളൂ. രണ്ട്, നിങ്ങൾ പരീക്ഷാ പേപ്പർ കിട്ടുന്നത് ആലോചിക്കുക, അപ്പോഴും നിങ്ങൾ ചിന്തിക്കും പക്ഷെ കുറച്ചും കൂടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടി മാർക്ക് എടുത്ത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റിയേനെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂഡ് വന്നോളും. പിന്നെ ഈ ഒരു വീക്കാണ് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ഉൾപ്പെടെ ഞാനും കഷ്ടപ്പെടേണ്ടത്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. പിന്നെ ഈ ഒരു വീക്ക് അങ്ങനെ പഠിച്ച് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 1 week തന്നെ നമുക്ക് വരുന്നുണ്ട് ലീവ്, ആ സമയത്തുള്ള കളിയൊക്കെ കളിക്കാം. അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചാപ്റ്റർ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് നല്ലോണം അറിയുന്നൊക്കെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് റിവൈസ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അത് മറന്നു പോകും ഇതും കിട്ടാണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിന് ഒരു എന്താ പറയുക അറിയുന്നതിലൊക്കെ നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കാം. എഡ്യൂക്കേഷൻ ഒബ്സർവർ എന്നൊക്കെ പറയുന്ന സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ വർഷങ്ങൾക്കും ഉള്ള ഓരോ സബ്ജക്റ്റിന്റെ ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ. ഇനിയിപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസിൻ്റെ കിട്ടുന്നില്ല എങ്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താലും മതി, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുക്കുക. അങ്ങനെ മാത്സ് എല്ലാം ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്ന ഇപ്പം ഒരു സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ, ഞാനിപ്പോൾ ഇന്നൊരു 10 മണിക്ക് തുടങ്ങി, എന്നിട്ട് അങ്ങനെ പഠിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു 1.5 വരെ പഠിച്ചു, എന്നിട്ട് വീണ്ടും ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു 3.5 തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ പഠിച്ചു, പിന്നെ രാത്രിയാണ്. അപ്പൊ അങ്ങനെയാണ് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ പോയിട്ട് ഒരു 5-7 മണിക്കൂർ വരെ എനിക്ക് പറ്റാറുണ്ട്. മാക്സിമം കുറച്ചും കൂടി നേരത്തെ തുടങ്ങുകയാണെങ്കിൽ 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ ഇതുവരെ പഠിച്ച ഓരോ വിഷയങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചതെന്ന് പറയാം, കുറച്ചും കൂടി ഉഷാറിൽ തന്നെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ. അത് ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി ഒക്കെ ഞാൻ കുറെ ആൻസേഴ്സ് ഒക്കെ തന്നെ ആൻസേഴ്സും അർത്ഥങ്ങളൊക്കെ കുറെയൊക്കെ ബൈഹാർട്ട് തന്നെ പഠിച്ചു. നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ കുറെ തവണ വായിക്കുക, കാരണം ഇനി ഒരു വീക്ക് നിങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് കണക്കിലെടുത്ത് നിങ്ങൾ ചെയ്യുക. മലയാളമൊക്കെ ഇതുപോലെ തന്നെ ഞാൻ മുമ്പത്തെ പോലെ അല്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ലൈക്ക് മലയാളം നല്ലോണം വായിച്ചാലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മലയാളം ഇപ്പം ടൈം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്ററിന് 2-3-4 തവണയൊക്കെ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തലേദിവസം അങ്ങനെ 2-3-4 തവണ വായിക്കാൻ പറ്റില്ല, കാരണം 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അതുപോലെ വായിക്കാൻ. പിന്നെ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 80 മാർക്കിന്റെ ഉണ്ട്, അപ്പൊ ഈസി എന്നും എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ വായിച്ച് പഠിക്കണം. പിന്നെ ഉള്ളത് മാത്സ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ബയോളജിയിൽ ഞാൻ കുറേ ഉണ്ട് കേട്ടോ, ബയോളജിയിൽ കുറേ വാക്കുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന് ഞാൻ മറ്റേ ഈ ബോക്സ് ഒക്കെ ആക്കിയിട്ടൊക്കെയാണ് കുറേയൊക്കെ പഠിച്ചത്. എൻ്റെ നോട്ട്സും അങ്ങനെ തന്നെയാണുള്ളത്, കുറേ ബോക്സ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ എളുപ്പത്തിൽ 1-2-3 പേജൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ കെമിസ്ട്രി ബാക്കിയുള്ള വെച്ച് നമുക്ക് കുറച്ച് ഈസിയാണ്. കുറേയൊക്കെ എന്താ പറയുക, കുറേയൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ തരത്തിൽ പലതരത്തിൽ തിരിച്ചും മറിച്ചും ചോദ്യം ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടാവണം. പിന്നെ ഫിസിക്സിൽ ലോസ് ഒക്കെ പഠിക്കാതെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, എന്തെങ്കിലുമൊക്കെ രീതികളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും സീക്രട്ട് കോഡുകൾ ടെക്നിക്സ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ തന്നെ ടെക്നിക്സ് ഒക്കെ ഉണ്ടാക്കാം. അത് ഫിസിക്സിൽ മാത്രമല്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറേ പേര് കുറേ കാര്യങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നൊക്കെ ടെക്നിക്സ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ അത് അങ്ങനത്തെയാണ് എടുക്കാറ്, കാരണം എനിക്ക് ചിന്തിച്ച് ടെക്നിക്ക് ഉണ്ടാക്കുമ്പോഴേക്കും കുറേ ടൈം എടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ വിചാരിക്കുന്ന അങ്ങനത്തെ എളുപ്പമുള്ള യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന എടുക്കുന്നതാണെന്നാണ്. പിന്നെ ഉള്ളത് സോഷ്യലാണ്. സോഷ്യലൊക്കെ എനിക്ക് 7 ചാപ്റ്റേഴ്സ് ഉണ്ട് ഗൈസ്, വാ. അപ്പം 7 ചാപ്റ്റേഴ്സ് എന്താ പറയുക, കുറെ അത്യാവശ്യം ഹിസ്റ്ററിയിൽ 4, പിന്നെ ജോഗ്രഫി അതിൽ 3 ചാപ്റ്റേഴ്സ് ഒക്കെ ആണ് വരുന്നത്. ജോഗ്രഫി ഞാൻ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഹിസ്റ്ററി ഞാൻ ഇതിനു മുമ്പ് മിഡ് ടേമിനൊക്കെ പഠിച്ചുകൊണ്ട് അതിനെ വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി മാറി. കാരണം മിഡ് ടേമിന് നിങ്ങൾ ഇപ്രാവശ്യം ഈസി ആയിട്ട് അതൊക്കെ എന്താണ് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാകും. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ മിഡ് ടേമിന് ഞാൻ അത്യാവശ്യം നിങ്ങൾ നല്ല മാർക്സ് കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ എനിക്കിനിപ്പം ക്വാർട്ടർലിക്ക് കിട്ടണമെന്നൊന്നുമില്ല. കാരണം മിഡ് ടേമിനെ പോലെ 20-25 ഒന്നും ആയിരിക്കില്ല, 48 അങ്ങനെയൊക്കെയാണ് മാർക്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മളുടെ ഒരു വാശി ഉണ്ടാവുമല്ലോ കിട്ടണം എന്നുള്ള, ആ ഒരു വാശിക്ക് ഞാൻ ചെയ്യാണ്. അപ്പൊ മിഡ് ടേമിന് വേണ്ടിയിട്ട് 1-2 ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ സോഷ്യലിൽ കവർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് എളുപ്പമാകുമെന്ന് ഞാൻ കരുതുന്നു.
അപ്പൊ അതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് മിഡ് ടേമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ വാശിക്ക് ഞാൻ ക്വാർട്ടർലിക്ക് എടുക്കുമെന്ന് ചെയ്യാം. മിഡ് ടേമിന് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാർട്ടർലി കുറച്ചും കൂടി ടഫുള്ളാണ്, ഇതിനും കൂടി ഞാൻ എടുക്കും എന്ന വാശിക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാം. ഇന്ന് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ മറ്റുള്ള വീഡിയോ നോക്കാൻ പോവാതെ നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിച്ചൊന്ന് ബുക്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ ഗൈസ്. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊക്കെ എഴുതി വെച്ച് അതിന് വെച്ചിട്ട് ഏതൊക്കെയാണ് പഠിക്കാൻ പറ്റുക അതൊക്കെ നോക്കി ടഫുള്ള ആദ്യം പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഈസി ഉള്ളതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് നന്നായി പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന താഴെ ഷോർട്സ് ഉണ്ട്, ഇത് കണ്ടിട്ട് പോവാന്ന് വിചാരിക്കരുത്. ഞാനും ഇത്തിരിയൊക്കെ ഡിസ്ട്രാക്ഷൻ ഒക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനും മാക്സിമം ശ്രമിക്കാം ഗൈസ്. ഞാൻ എന്തായാലും ഒരു ഗ്യാരണ്ടി പോലെ ഞാനും വിചാരിക്കുന്നില്ല, എനിക്ക് ഫുള്ള് എടുക്കണം എന്നൊരു എന്താ പറയാ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ കിട്ടണം എന്നില്ലല്ലോ, നമ്മുടെ കൂടെ ദൈവാനുഗ്രഹം കൂടി വേണമല്ലോ. അപ്പൊ എന്തായാലും നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു 10-15 ദിവസം നമ്മൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമുക്ക് ഫോൺ നോക്കി എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാം. നിങ്ങൾ ഫുൾ പഠിക്കണമെന്ന് പറയുന്നില്ല, പഠിച്ചു കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഫുൾ അതിലായിപ്പോയത് ലഞ്ച് ബ്രേക്കിലും അതുപോലെ തന്നെ അതിനിടയ്ക്ക് വരുന്ന ഡിന്നർ ടൈമിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ഞാനും എടുക്കാറൊക്കെ ഉണ്ട്. അപ്പോ അതുപോലെ നിങ്ങൾക്ക് ഡിന്നർ ടൈമിലൊക്കെ ആയിട്ട് ഒരു ഇപ്പൊ ഞാനൊരു അരമണിക്കൂറൊക്കെ കാണാറുണ്ട്. എക്സാം ഒക്കെ ആകുമ്പം 10 മിനിറ്റ് ആവും. എക്സാമിന് തലേ ദിവസമൊന്നും ഞാൻ നോക്കില്ല കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഫോണൊക്കെ നോക്കാം. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ആണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.